ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എലിവനെ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്കെന്റെ സ്നേഹം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹത്തോടെ ഇരിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ദൈവകൽപ്പനയായ ദൈവവചനം സംസാരിക്കുന്നത്. നിരവധി സഭയിലെ വിശ്വാസികൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരോടുള്ള നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ഉൾക്കൊള്ളുന്നത് എങ്ങനെ എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു. ചിലർക്ക് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ഫോട്ടോ ഉള്ളിൽ കണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട്. യേശുവിന്റെ തിരുഹൃദയം ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കുരിശിനെ കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുരിശിൽ യേശു കിടക്കുന്നതായിട്ട് ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒന്നും ചിന്തിക്കാതെ ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വർഗീസ് പുണ്യവാളനെ ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. സഹസ്ത്യാനെ ഹൃദയത്തിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളുടെ വിശ്വാസം അങ്ങനെ തന്നെയായിരിക്കില്ല. എന്നാൽ സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും ദൈവത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലും ഇങ്ങനെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ സ്തോത്രം. പലരും പറയുന്നത് ദൈവത്തിന്റെ ദൈവം സ്നേഹമാണ്. മാത്രമല്ല ദൈവം ദൈവത്തിന്റേതായ തനതായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാവുന്നതാണ് ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം ദൈവത്തോട് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് മോശ. മോശ പോലും ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം മോശയ്ക്ക് കൊടുത്ത മറുപടി നമുക്ക് വായിക്കാം. പുറപ്പാട് 33:20 നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു. ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും ദൈവം മോശയോട് കൽപ്പിച്ചു. അപ്പോൾ മോശയ്ക്ക് പോലും ദൈവത്തിന്റെ രൂപത്തെ കാണാൻ കഴിയുകയില്ല. എന്നാൽ പിന്നത്തെ 22 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നത്തെ യഹോവയായ ദൈവം മോശയെ പാറയുടെ പിളർപ്പിൽ നിർത്തിയിട്ട് ദൈവത്തിന്റെ കരം നിറച്ചിട്ട് യഹോവ പോയ ശേഷം ദൈവത്തിന്റെ പിൻഭാഗം കാണിച്ചു വന്നു. ദൈവത്തിന്റെ തേജസ് മോശ കണ്ടു വന്നു. നമുക്ക് തിരുവനന്തപുരത്ത് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന്റെ രൂപത്തെ കണ്ടിട്ടില്ല ദൈവത്തിന്റെ സ്തോത്രം. ആവർത്തനം 4 പരന്നവാക്യം വായിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്നുകൊണ്ട് അന്ധകാരവും മേഘവും കൂരിരുളും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശമധ്യത്തോളം തീ കാളിക്കത്തിക്കൊണ്ടിരുന്നു. പർവ്വതം ആകാശമധ്യേ ആകാശത്തോളം കത്തുന്നതായിട്ട് തീ കത്തുന്നതായിട്ട് കണ്ടു. യഹോവ തീയുടെ നടുവിൽ നിന്ന് നിന്നോട് അരുളി ചെയ്തു നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു. ശബ്ദം മാത്രം കേട്ടതല്ലാതെ രൂപമൊന്നും കണ്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തുവിന് മുമ്പുള്ള കാര്യമാണ്. ക്രിസ്തു വന്നതിന് ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ശ്രദ്ധിക്കാം. യോഹന്നാൻ എഴുതിയതിനു ശേഷം 5:38 നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല. യഹൂദന്മാരോട് പറയുകയാണ്, ഇസ്രായേൽ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പിതാവിന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല. അവന്റെ രൂപം കണ്ടിട്ടില്ല. അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല.
നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല. ക്രിസ്തുവിന് മുമ്പ് ഇസ്ലാം ജനങ്ങൾ ദൈവശബ്ദം കേട്ടു, ദൈവത്തെ കണ്ടിട്ടില്ല. ക്രിസ്തു പറയുന്നത് നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടിട്ടുമില്ല, അവന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് ആവർത്തന പുസ്തകം 4:14 നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളു. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളു. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയും പെണ്ണിന്റെയും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ഭക്ഷണത്വം പ്രവർത്തിക്കുന്നവൻ സുഖരാജ്യത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഇത് നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാം. കാരണം എന്താണ്? മനുഷ്യർ ദൈവത്തെ വ്യക്തമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ, കണ്ടിട്ടില്ലെങ്കിൽ, മറ്റേതെങ്കിലും രൂപമുണ്ടാക്കി ഇത് ദൈവമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചാൽ അത് അനീതിയാണെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ്, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി വ്യക്തമായി ഗ്രഹിച്ചതിന് ശേഷം ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് നീതിയുടെ പ്രാർത്ഥനയായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അല്ലാതെ ഏതെങ്കിലും മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കില്ല എന്ന് കൂടെ മനസ്സിലാക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് മാത്രമുണ്ടാകും. പലരും ദൈവത്തെ മനുഷ്യരൂപ സാദൃശ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവർ അതിനെ അടിസ്ഥാനമാക്കി പറയുന്നത് യോഹന്നാൻ വെളിപ്പാട് കഴിഞ്ഞു. ആ വെളിപ്പാടിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യരൂപത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പഠിപ്പിക്കുന്നതും പഠിച്ചിരിക്കുന്നത്. വെളിപ്പാട് വശത്തും 1:12 ഇതിന്റെ സത്യം ദൈവം വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവത്തിന് മാത്രമുണ്ടാകട്ടെ. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ഇത് യോഹന്നാന്റെ വാക്കാണ്. എന്നോട് സംസാരിച്ച ശബ്ദം എന്ത് എന്ന് അറിയേണ്ടതിന് യോഹന്നാന്റെ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞപ്പോൾ 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ മനുഷ്യപുത്രനോട് സദൃശ്യമായി കണ്ടു എന്ന് യോഹന്നാൻ പറയുമ്പോൾ യോഹന്നാൻ ഗ്രഹിച്ചത് നമുക്കറിയില്ല. യോഹന്നാൻ പറയുന്നത് കേട്ട് നമ്മളിൽ പലരും യേശു ദൈവരൂപത്തിൽ തന്നെയാണ്, യേശു മരിച്ച ഉയർത്തതിന് ശേഷം ദൈവരൂപത്തിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുകയാണ് എന്ന് പലരുടെയും വായനയെന്നും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തതിനേറ്റപ്പോൾ ശരീരത്തോടു കൂടെയാണോ ഉയർത്തെഴുന്നേറ്റത്, ശരീരം ഇല്ലാതെയാണോ ഉയർത്തെഴുന്നേറ്റത്? ഈ സത്യം ആരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് ഈ വെളിപാടുകളെ കുറിച്ച് വ്യക്തമായിട്ട് ഗ്രഹിക്കുവാൻ കഴിയും. അല്ലാത്തവർക്ക് മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് യേശു ഇപ്പോഴും മനുഷ്യരൂപത്തിൽ തന്നെയെന്ന് ചിന്തിക്കേണ്ടവരും വിശ്വസിക്കേണ്ടവരും. സ്തോത്രം. ഇവിടെ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വന്നോ സ്വർഗത്തെ കുറിച്ചാണ് വെളിപ്പാട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് മനുഷ്യനാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തിയത് പറയാനാഗ്രഹിക്കുന്നു. പൂർണ്ണമായി പറയുന്ന ദൈവത്തിന്റെ അനുവാദമല്ല. അവന്റെ തലയും തലമുടിയും
തലയും തകമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും വെളുത്ത പഞ്ഞി പോലെ ഹിമം പോലെ വെള്ള എന്ന് പറഞ്ഞാൽ യോഹന്നാൻ കണ്ടപ്പോൾ ഈ മനുഷ്യപുത്രന്റെ സാദൃശ്യപ്പെട്ട ആ മനുഷ്യന്റെ തലയിൽ തലമുടിയും തലയിൽ എങ്ങനെയാണ് കണ്ടത് വെളുത്ത പഞ്ഞി പോലെ തലമുടി വെളുത്ത പഞ്ഞി പോലെ ഹിമം എങ്ങനെയായിരിക്കും അതുപോലെയാണ് യോഹന്നാൻ കണ്ടത് ഇതിന്റെ സ്ഥാപനം ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യഹൂദന്മാരുടെ ഇടയിൽ സദൃശ്യവാക്യം പതിനാറാം അധ്യായത്തിന്റെ 31-ാം വാക്യം സദൃശ്യവാക്യം നരച്ച തല ശോഭയുടെ കിരീടമാകുന്നു അപ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ടത് യോഹന്നാന് ദർശനം കൊടുക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ഒരു അർത്ഥമാക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന്റെ തലമുടി നരച്ച അത് ശോഭയുള്ള കിരീടമെന്നാണ് അവരുടെ ഇടയിൽ ഉള്ളത് അപ്പോൾ യോഹന്നാൻ കാണുന്ന മനുഷ്യപുത്രനോട് സദൃശ്യമുള്ള ഒരു മനുഷ്യനെ മനുഷ്യന്റെ രൂപം കാണുമ്പോൾ തലമുടി വെളുത്തിരിക്കുന്നത് ഹിമം പോലെ വെള്ളയായിരിക്കുന്നത് കണ്ടാലാണ് അർത്ഥം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശോഭയുള്ള കിരീടം നൽകിയവരാണ് രാജാവാണ് എന്നാണ് കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും അഗ്നിജ്വാലയ്ക്കൊത്തതാണ് ആ മനുഷ്യരൂപത്തിൽ കണ്ണ് കാണുന്നത് അഗ്നിജ്വാലയ്ക്ക് ഒത്തത് ഇതിനെ പല വ്യാഖ്യാനിക്കുന്നത് യേശുവിന്റെ കണ്ണെന്ന് പറയുന്നത് സകലത്തെയും കത്തിച്ചു കൊണ്ടുപോകുന്നതാണ് സകലത്തെയും ഒരു തടസ്സവുമില്ല യേശുവിന്റെ കണ്ണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മനുഷ്യരൂപം പോലെയാണ് യേശു ആ യേശുവിന്റെ കണ്ണ് ഈ കാണുന്നത് പോലത്തെ കണ്ണ് തന്നെയാണ് പക്ഷെ തീ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ദൈവം വെളുപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധിക്കുക വെളുപ്പാട് വർഷം തന്നെ 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഞാൻ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു അതായത് നമ്മൾ ഈ യോഹന്നാൻ കണ്ട ദർശനത്തെ മനുഷ്യരൂപത്തിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തലമുടി വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ശോഭയുള്ള കിരീടം അണിഞ്ഞവരുണ്ടാകുന്നതാണ് അല്ലാതെ ഒരു മനുഷ്യനാണെന്ന് ചിന്തിക്കരുത് യേശു മനുഷ്യനെ പോലെ അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശു ശരീരത്തിലൂടെ ആണോ ഉയർത്തെഴുന്നേറ്റത് അതോ ശരീരമില്ലാതെയാണോ ഉയർത്തെഴുന്നേറ്റത് ഇത് നിങ്ങൾ വിശ്വസിക്കുക ഇത് നിങ്ങൾ സത്യത്തോടെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവിക ദർശനങ്ങളെ കുറിച്ച് നിങ്ങൾ വിവേചിച്ചറിയാൻ കഴിയുകയുള്ളൂ ഇവിടെ ഈ മനുഷ്യരൂപത്തിലുള്ള യേശു എന്ന് പറയുന്നത് യേശു മറ്റുള്ളവർ ചിന്തിക്കുന്ന ആ രൂപത്തിന്റെ കണ്ണ് എന്ന് പറയുന്നത് തീ ജ്വാല പോലെ ഇങ്ങനെ പരസ്പരത്തെ എരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന്റെ സത്യം എന്താണ് ബാക്കിയാക്കുക അതിന് ഏഴ് കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുമുണ്ട് ഇവിടെ യേശുവിന്റെ കണ്ണെന്ന് പറയുന്നത് മനുഷ്യരൂപത്തിലുള്ള കണ്ണുപോലെ എന്ന് അനേകർ വിശ്വസിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് യേശുവിന്റെ കണ്ണ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പോലത്തെ കണ്ണല്ല യേശുവിന്റെ സിംഹാസനത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും ഏഴ് ആത്മാക്കൾ പുറപ്പെട്ടിരിക്കുകയാണ് അത് സർവ്വലോകത്തിലേക്കും വ്യാപരിച്ചിരിക്കുകയാണ് അതാണ് ദൈവത്തിന്റെ കണ്ണ് യേശുവിന്റെ കണ്ണ് ഇത്രയും മനസ്സിലാക്കി ഇത്രയും പറയുമ്പോൾ തന്നെ ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയുകയും യേശു നമ്മളെപ്പോലെ മനുഷ്യരൂപത്തിലല്ല മരിച്ചു വരുന്നേറ്റ് പോയത് എന്ന് ദൈവരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഹൃദയദൈവം തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് അതിനെ പൂർണ്ണമായിട്ടുള്ള വെളിപ്പാടിനെ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ വിവേചിച്ച് പറയേണ്ടത് ദൈവകൽപ്പന കിട്ടിയ വിശേഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ വ്യക്തമായി അറിയാതെ ആരും സ്വന്തം വിവേകത്തോടുകൂടെ സ്വന്തം ബുദ്ധിയിൽ മറ്റൊരു രൂപത്തെ ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് അശുദ്ധമെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം ഇനി ഇത് ശരീരത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും രോഗികളായിരിക്കുന്നവർ മറ്റു തെരുവരവസ്ഥയിലായിരിക്കുന്നവർ ഹൃദയമങ്ങൾ ഇതുവരെയും ഞങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ മനുഷ്യരെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ഉൾക്കൊള്ളുന്നത് പോലെ പലതിനെയും കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇനി മുതൽ നമ്മൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഒരു കാര്യം സത്യമാണ് നമ്മുടെ ദൈവം
കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന ദൈവമാണ്. അപ്പോൾ കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവൻ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്, ഉയരങ്ങളിലാണ്. അപ്പൊ അത് ഹൃദയത്തെ കണ്ടുകൊണ്ട് കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന ദൈവമേ, ഞങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്നെ എന്നും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ജീവിതത്തിൽ വ്യത്യാസം വരുന്നതെങ്കിൽ അതിനർത്ഥം ദൈവത്തെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുകയുമാണ്. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയും. ദൈവത്തെ അറിയുന്നത് എങ്ങനെയാണ്? യെശയ്യാവിന്റെ 43-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ക്രിസ്തുവിന് മുമ്പ് ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുന്ന ആരാണ്? എല്ലാ മനുഷ്യരും അല്ല, എല്ലാ ദൈവാരാധന നടത്തുന്ന ആൾക്കാരല്ല. പിന്നെയോ ദൈവം ദൈവത്തെ അറിയുവാൻ വേണ്ടി വിളിച്ചു വരുന്ന ചില മനുഷ്യരുണ്ട്. അവർക്ക് മാത്രമേ ദൈവം ആരാണ് അറിയാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിന് മുമ്പ് ഞാനാണ് ദൈവമെന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് ഞാൻ നിങ്ങളെ എന്റെ ദാസന്മാരായി വിളിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവിളിയുള്ളവർക്ക് മാത്രമേ ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളൂ. അത് 3-ാം സ്ഥാനം അതാണുള്ള ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നേരിട്ട് തന്നെയാണ് ദൈവം അവർക്ക് പ്രത്യക്ഷമായ ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ക്രിസ്തുവിന് ശേഷം യേശു പറഞ്ഞാണ് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. എന്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവരുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. നമ്മൾ സ്വന്തം ബുദ്ധിയിൽ വിവേകശൂന്യത എന്ന് തന്നെ പറയാം. ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ പറയുന്നത് കേട്ട് നമ്മൾ പലതും ഹൃദയത്തെ ഉൾക്കൊള്ളുന്നു. ദൈവം വെളിപ്പെടുത്തിയിട്ടല്ല, നാം ദൈവത്തെ അറിഞ്ഞിട്ടുമല്ല. അതുകൊണ്ട് ക്രിസ്തുവിലൂടെ ദൈവത്തെ അറിയാൻ കഴിയുന്ന ഒന്നാണ്. യേശു പറഞ്ഞാൽ തന്നെ സകല അധികാരങ്ങളിൽ നിന്നും എങ്കിൽ കരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവ് ആരാണെന്നും പുത്രൻ ആരാണെന്നും ദൈവം ഇച്ഛിക്കുന്നവർക്ക് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ്. ആ വാക്യം ഒരു കൂടെ കാണിക്കാം. എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. നമ്മൾ പറയുന്നത് നമ്മൾ ദൈവത്തെ അറിയുന്നു, ദൈവം എന്നെ ധാരാളമായി സ്നേഹിക്കുന്നു, ദൈവം ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് എന്ന് പറയുന്നവരുള്ളൂ. ഹൃദയപരമാർത്ഥതയോടുകൂടെ നീ എന്നോട് തന്നെ ചിന്തിച്ചു നോക്കൂ, ദൈവം എങ്ങനെയിരിക്കുന്നു? ദൈവം ആരാണ്? യേശു ആരാണ്? യേശു പറയുന്നതാണ് പിതാവല്ലാതെ പുത്രൻ ആരാണെന്ന് അറിയില്ല. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം എന്നുള്ളത് പോലെ യേശു ദൈവപുത്ര. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, മരിച്ചവരെ യേശുവിന്റെ സാക്ഷ്യമാണ്. പക്ഷെ ആരും യേശു ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയുന്ന ആര് മുഖാന്തരമാണ്? ദൈവത്താൽ തിരിച്ചറിയുന്നത്. അതുപോലെ യേശുവിനെ തിരിച്ചറിയുന്ന ആരാണ്? യേശു സ്വയം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവർക്ക് യേശു ആരാണോ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് ദൈവത്തെയും ദൈവപുത്രനെയും അറിയുക എന്നുള്ളതാണ് അതൊരു നിസ്സാര വിഷയമല്ല. അത് പരമാർത്ഥതയോടുകൂടെ ദൈവത്തെ അറിഞ്ഞ് യേശുവിനെ വിശ്വസിക്കുമ്പോൾ അവർക്ക് നിത്യജീവനി പ്രാപിക്കുവാൻ കഴിയും. നിത്യജീവനി പ്രാപിക്കുന്നവർക്ക് മാത്രമേ സ്വരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ഇത്രയും പറയുവാൻ ദൈവം സഹായിച്ചതിന് നന്ദി പറയുന്നുണ്ട്. ദൈവത്തിന് മഹത്വം.